സംഗീതത്തിൽ ഒരുപാട് പൂർണ്ണ ചന്ദ്രോദയം കണ്ട സംഗീത നഭസ്. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജ്. ജീവിതത്തിലെ ഇരുൾ മാഞ്ഞ് പൂർണ്ണ നിലാവിൻ പ്രകാശത്തോടെ ഇവിടെ ഒരാൾ പൂർണ്ണചന്ദ്രൻ. പൂർണ്ണചന്ദ്രനെ കേരളത്തിൻ്റെ മനസ്സുകൾക്ക് അത്രയേറെ എളുപ്പത്തിൽ മറക്കാൻ കഴിയില്ലല്ലോ. കണ്ണൂരിലെ പകപോക്കലിൻ്റെ കലുഷിതമായ രാഷ്ട്രീയ ചരിത്രത്തിൽ ബോംബ് സ്ഫോടനത്തിൽ ഒരു കണ്ണും കൈയും നഷ്ടപ്പെട്ടു പോയ അമാവാസി എന്ന 6 വയസ്സുകാരൻ തമിഴ് നാടോടിപ്പയ്യൻ. ആരായാലും ഒരു ബാല്യത്തെ അതിക്രൂരമായി നശിപ്പിച്ച പാപത്തിന് പരിഹാരമായി, അല്ലെങ്കിൽ ഈ നാടിൻ്റെ പ്രായശ്ചിത്തമായി, മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ വാഗ്ദാനത്തിൻ്റെ നിറവേറ്റലായി പൂർണ്ണചന്ദ്രന് സർക്കാർ ജോലി നൽകി. അനുഭവിച്ച ദുരിതങ്ങൾക്ക് പകരം കിട്ടിയ സന്തോഷം സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആണ് ഗവൺമെൻറ് അദ്ദേഹത്തിന് ജോലി കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പോസ്റ്റിംഗ് ഓർഡർ കൊടുക്കും. ഇന്ന് പൂർണ്ണചന്ദ്രൻ സംഗീത കോളേജിലെ ജീവനക്കാരനാണ്. പഠിച്ച കോളേജിൽ സർക്കാർ ജോലി. ജോലിയിലെ ആദ്യ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി പൂർണ്ണചന്ദ്രൻ. പൂർണ്ണചന്ദ്രൻ ഒരു തെറ്റും ചെയ്യാതെ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയായതാണ്. കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് വഴിയിൽ കിടന്ന് ആക്രി സാധനങ്ങൾ പെറുക്കി വിറ്റ് ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കൽ കിട്ടിയത് ബോംബായിരുന്നു. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം. ആ ബോംബ് പൊട്ടി ഒരു കൈ നഷ്ടപ്പെട്ടു, ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. ആ പൂർണ്ണചന്ദ്രനെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിൻ്റെ കടമയാണ് എന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് സായിഗ്രാമിൽ ചെന്നപ്പോൾ പൂർണ്ണചന്ദ്രന് ജോലി വാഗ്ദാനം ചെയ്തത്. സായിഗ്രാം വലിയൊരു സേവനമാണ് ചെയ്തത്. ആരും നോക്കാനില്ലാതിരുന്ന അവസരത്തിൽ പൂർണ്ണചന്ദ്രനെ കണ്ടെത്തി അവിടെ കൊണ്ടുവന്ന് സംരക്ഷിച്ച് പൂർണ്ണചന്ദ്രന് പ്രത്യേക അഭിരുചിയുള്ള സംഗീത കോളേജിൽ തന്നെ വിട്ട് അദ്ദേഹത്തെ പഠിപ്പിച്ചു. സംഗീത കോളേജിൽ തന്നെ പൂർണ്ണചന്ദ്രന് ജോലി നൽകാൻ സാധിച്ചതിൽ ഗവൺമെൻറ്റിന് എനിക്കും അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഈ സമൂഹം ഒരു തെറ്റിന് അങ്ങനെ ഒരു പകരം വീട്ടി എന്ന് ആശ്വസിക്കുകയാണ്. പൂർണ്ണചന്ദ്രൻ ആദ്യത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊണ്ടു തന്നത് എനിക്ക് വളരെയധികം ഒരു സന്തോഷവും അഭിമാനവും തോന്നി. ഏതോ ഒരു പാട്ട് എൻ കാതിൽ കേൾക്കും. മനസ്സിൽ എന്നും കൊണ്ടു നടക്കുന്ന സംഗീതം. പാട്ടിൻ്റെ രാഗവിസ്താരങ്ങളുടെ നിറവിനിടയിൽ ഈ ഭാഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകൾക്കപ്പുറം
ദരിദ്ര ബാല്യത്തിൻ്റെ നോവു നിറഞ്ഞ ഇരുണ്ട കാലമുണ്ട്. സഹനത്തിൻ്റെ കണ്ണീരിൻ്റെ നാളുകളുണ്ട്. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിൽ നിന്നും ശ്രീനിവാസനും ഭാര്യ കാളിയമ്മയും മണികണ്ഠൻ, തിരുപ്പതി, മഹേശ്വരി, അമാവാസി എന്നീ നാല് മക്കളും കണ്ണൂരിലെത്തുന്നു. തമിഴ് നാടോടി കുടുംബം. മാഹിയിലും കണ്ണൂരിലും പാനൂരിലുമെല്ലാം ശ്രീനിവാസൻ ജോലി ചെയ്തു. ശ്രീനിവാസൻ നന്നായി പാടുമായിരുന്നു. മദ്യപിച്ച് പാട്ടും പാടി നടന്ന ശ്രീനിവാസന്റെ മരണത്തോടെ അനാഥമായ കുടുംബം. പിന്നെ കാളിയമ്മ ആക്രി സാധനങ്ങൾ പെറുക്കാൻ പോയി തുടങ്ങി. ശ്രീനിവാസന്റെ മക്കളെ ആയഞ്ചേരി ഗ്രാമത്തിന് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അമാവാസിയെയും മണികണ്ഠനെയും ആയഞ്ചേരി നാളവും കൊറോൽ MLP സ്കൂളിൽ ചേർത്തു. അതിന് മുൻകൈയെടുത്തത് പ്രശാന്ത് മാഷാണ്. ഏതൊരു അന്യനാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലെത്തുകയും വളരെ പരിതാപകരമായ രീതിയിലാണ് താമസവും ജീവിതമൊക്കെ. എന്നിട്ടും ഞങ്ങള് സ്കൂളിൽ ചേർത്ത് ഇവിടുത്തെ നാട്ടുകാർ, ഈ പരിസരവാസികളായിട്ടുള്ള ആളുകൾ ഉച്ചഭക്ഷണവും വൈകുന്നേരത്തെ ഭക്ഷണവും രാവിലത്തെ ഭക്ഷണവും ഒക്കെ അവരെ തന്നെ. അമാവാസിയും സഹോദരനും കൃത്യമായി സ്കൂളിൽ പോവില്ല. കടവരാന്തയിൽ അന്തിയുറക്കം. അമ്മയുടെ കൂടെ ആക്രി സാധനങ്ങൾ പെറുക്കാൻ പോകും. ഒരിക്കൽ കണ്ണൂർ പാനൂരിനടുത്ത കല്ലിക്കണ്ടി തൂവക്കുന്നിൽ നിന്നും ആക്രി സാധനങ്ങൾ പെറുക്കി നടന്ന അമാവാസിക്ക് ചെറിയ ഒരു സ്റ്റീൽ ഗോളം കിട്ടി. അവനത് കല്ലിക്കണ്ടിയിലെ ആക്രി സാധനങ്ങളുടെ കച്ചവടം നടത്തുന്ന ഉമ്മറിൻ്റെ കടയിലേക്ക് കൊണ്ടുവന്നു. കൗതുകത്തോടെ അമാവാസി ആ സ്റ്റീൽ ഗോളം കടയുടെ വരാന്തയിലിരുന്ന് തല്ലിപ്പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചു. അതൊരു ബോംബായിരുന്നു. രാഷ്ട്രീയ കുടിപ്പകയുടെ നാട്ടിൽ പകപോക്കലിനായി ആരോ തയ്യാറാക്കി വെച്ച ബോംബ്. ചോരയിൽ കിടന്ന് പിടയ്ക്കുന്ന ആ കുട്ടിയെ തൊട്ടടുത്ത് ചായക്കട നടത്തിയിരുന്ന ശാന്ത വന്ന് വാരിയെടുത്തു. ആ അമ്മ നെഞ്ചിടിപ്പോടെ ഇന്നും ഓർക്കുന്നു 1998 ആ ബോംബ് സ്ഫോടനം. അന്ന് ഞാൻ കല്ലിക്കണ്ടിയിലെ ഹോട്ടലിൻ്റെ സമയത്ത് ഇവ ആ ഹോട്ടലിൻ്റെ ഉള്ളിൽ പഴയ സാധനം വിൽക്കുന്ന വീടി എൻ്റെ ഉള്ളിലിരുന്നേനു. ഞാൻ തൂക്കുന്നുമ്മേലും മീനും വാങ്ങി വരുമ്പോൾ ഇവനത് കുത്തി പൊട്ടിക്കുന്നത് ഞാൻ കണ്ട്. പൊട്ടിക്കുന്ന ഞാൻ ഉള്ളിൽ നിന്നാണ് ഒച്ച കേട്ട്. ഒച്ച കേട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവ ശരിക്ക് പുകേൻ്റെ ഉള്ളിൽ ഇതായി നിന്നേന്. അവിടെ നിന്ന് ഞാൻ എടുത്ത് ഹോട്ടലിൽ കൊണ്ടുവന്ന് എൻ്റെ മടിയിൽ തന്നെ കിടത്തി. പിന്നെ കുളിച്ച് കിടന്നേനു. കൈയെല്ലാം ചെതറിയ പോലെ ഉണ്ട്. ഞാൻ പക്ഷേ അവൻ്റെ കണ്ണൊന്നും കണ്ടിട്ടില്ല. മടിയിൽ കിടത്തിയ സമയത്ത് ഓനെയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അവൻ്റെ കൈ വന്ന് എൻ്റെ നെഞ്ഞത്ത് വീഴുമ്പോൾ ഞാൻ കാണുന്നു അവൻ്റെ കൈയെല്ലാം പോയ കാര്യം. അതുവരെ ചോരയിൽ മുങ്ങിയേനു. ആക്രിക്കടക്കാരൻ ഉമ്മറും നാട്ടുകാരും ചേർന്ന് അമാവാസിയെ ആദ്യം പാനൂർ ആശുപത്രിയിലെത്തിച്ചു. ഒരു കണ്ണും ഒരു കൈയും നഷ്ടപ്പെട്ട് ഗുരുതരാവസ്ഥയിലായ അമാവാസിയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 4 ശേഷം സുഖം പ്രാപിച്ച അമാവാസി വീണ്ടും കല്ലിക്കണ്ടിയിലെ കടവരാന്തയിലെത്തി. ശാന്ത തൻ്റെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കൊടുത്തു. പിന്നെ അന്തിയുറങ്ങാൻ ഇവിടെ ഇടം കൊടുത്തു. കണ്ണൂരിലും തലശ്ശേരിയിലും കൂത്തുപറമ്പിലുമെല്ലാം രാഷ്ട്രീയ ആക്രമണങ്ങളിൽ ബലിയർപ്പിച്ച ജീവിതങ്ങൾ എത്ര! മരിച്ചവരും പാതി മരിച്ചവരും എത്രയോ! ഉണങ്ങാത്ത കണ്ണീരിൻ്റെ കഥകൾ എത്ര! രാഷ്ട്രീയ ദുരന്തകഥയിൽ അറിയാതെ അകപ്പെട്ടുപോയ അമാവാസിയുടെ യാതനാപൂർണമായ ജീവിതത്തെക്കുറിച്ച് പത്രങ്ങൾ കഥയെഴുതി. പീടികത്തിണ്ണയിലും പഴയ പോസ്റ്റ് ഓഫീസ് വരാന്തയിലും കഷ്ടപ്പാടും കണ്ണീരും നിറഞ്ഞൊരു ബാല്യം. കാളിയമ്മ അന്നന്നത്തെ ആഹാരത്തിന് അലഞ്ഞു. പാതി ഇരുളിൽ മുറിഞ്ഞുപോയ ഒരു കൈയുമായി തമിഴ് ബാലൻ ഒരു ചോദ്യചിഹ്നമായി രാഷ്ട്രീയ പ്രക്ഷുബ്ധ ഭൂമികയിൽ അലഞ്ഞു. ആർക്കു വേണം വോട്ടില്ലാത്ത ഒരു നാടോടി പയ്യനെ? രാഷ്ട്രീയക്കാർ ആരും ഏറ്റെടുത്തില്ല. സാമൂഹ്യ സംഘടനകളും
ഏറ്റെടുക്കാനോ അഭയം നൽകാനോ തയ്യാറായില്ല. പക്ഷേ ദൈവനിയോഗത്തിൻ്റെ നന്മയുടെ കയ്യൊപ്പുമായി കാരുണ്യ സ്പർശവുമായി അമാവാസിയെ ഏറ്റെടുക്കാൻ ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് തയ്യാറായി. 1998 ഒക്ടോബർ 26 ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് ഭാരവാഹികളായ ജസ്റ്റിസ് ടി ചന്ദ്രശേഖര മേനോനും ഫൗണ്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാറും അമാവാസിയെ ദത്തെടുത്തു. അതിന് ഏറെ സഹായിച്ചത് അന്നത്തെ കണ്ണൂർ ജില്ലാ കളക്ടർ ജ്യോതിലാൽ IAS ആയിരുന്നു. ജസ്റ്റിസ് ചന്ദ്രശേഖര മേനോൻ നേതൃത്വം നൽകുന്ന സത്യസായി ഓർഫനേജ് ട്രസ്റ്റും അനന്തകുമാർ സാറും ഇവർ രണ്ടുപേരും ഉടനടി എന്നെ ബന്ധപ്പെടുകയും ഈ കുട്ടീനെ ദത്തെടുക്കാം എന്ന് അവർ സമ്മതിക്കുകയും അതിന് മുന്നോട്ട് വരികയും അന്ന് കണ്ണൂർ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിൽ തന്നെ വന്ന് അവിടെ വച്ച് ശ്രീ അമാവാസിനെ ദത്തെടുക്കുകയും അമാവാസിനെ പിന്നീട് കൊണ്ടുവന്ന് പഠിപ്പിച്ച് വലുതാക്കി അമാവാസിയുടെ പേര് തന്നെ ഇന്ന് പൂർണ്ണചന്ദ്രനാക്കി മാറ്റിയിട്ടുണ്ട്. ആ ഗവൺമെൻറ് ഓർഡറിൽ ഉത്തരവിൽ സൈൻ ചെയ്യാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് താത്വിക ആചാര്യൻ പി ഗോവിന്ദപിള്ള അമാവാസി എന്ന പേര് മാറ്റി പൂർണ്ണചന്ദ്രൻ എന്ന് വിളിച്ചു. പ്രശസ്ത നിരൂപകൻ KP അപ്പൻ പുതിയ ജീവിതത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ കുറിച്ചു കൊടുത്തു. ഇവിടെ കടവൂര് LP സ്കൂളിലാണ് 1-ാം ക്ലാസ്സിൽ ആദ്യം പൂർണ്ണചന്ദ്രനെ പഠിക്കുവാനായിട്ട് പ്രവേശിപ്പിക്കുന്നത്. കൊല്ലം ഗവൺമെൻറ് സ്കൂളിലും മലയാളി സഭ സ്കൂളിലും പൂർണ്ണചന്ദ്രൻ്റെ വിദ്യാഭ്യാസം തുടർന്നു. മലയാളി സഭ സ്കൂളിലും MVLP സ്കൂളിലും പഠനം. ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെ തിരുവനന്തപുരം തോന്നയ്ക്കലിലുള്ള സായി ഗ്രാമം. മാമം നദിക്കരയിൽ പ്രശാന്ത സുന്ദരമായ ഗ്രാമാന്തരീക്ഷത്തിൽ വിശ്വശാന്തി ധാമമായി പ്രവർത്തിക്കുന്ന സായി ഗ്രാമം. ഇവിടെ എത്തിയതോടെ പൂർണ്ണചന്ദ്രൻ്റെ ജീവിതത്തിന് സംഗീതത്തിൻ്റെ സൗഭാഗ്യം കൂടി വരപ്രസാദമായി ലഭിച്ചു. എൻ്റെ ഈ പാട്ട് തിരിച്ചറിഞ്ഞത് ആനന്ദ്കുമാർ സാറിൻ്റെ വൈഫ് വിനീത മാഡമാണ്. അപ്പം വിനീത മാഡമാണ് സാറിൻ്റെ അടുത്ത് പറയണത്, ആനന്ദ്കുമാർ സാറിൻ്റെ അടുത്ത്. അപ്പം അന്ന് സാറ് പെരുമ്പാവൂർ ജീരവൻ സാറിൻ്റെ അടുത്ത് പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഏൽപ്പിച്ചു. സായി നികേതൻ വട്ടിയൂർക്കാവിൽ തുടങ്ങിയ സമയത്താണ് എനിക്ക് പൂർണ്ണചന്ദ്രനെ കാണുവാനും പരിചയപ്പെടാനും സാധിച്ചത്. അന്നാ വളരെ കുട്ടിയായിരുന്നു. അപ്പോൾ ആനന്ദ്കുമാർ പറഞ്ഞു, പൂർണ്ണചന്ദ്രനെ ഇങ്ങനെ സംഗീതത്തിൽ നല്ല വാസനയും അവന് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോടൊന്ന് ഗുരുദക്ഷിണ വെച്ച് തുടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ദക്ഷിണ തന്ന് ഞാനാണ് അവനെ തുടങ്ങിച്ചത്. സായി ഗ്രാമത്തിലെ സായുജ്യം. മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പൂർണ്ണചന്ദ്രൻ പ്രാർത്ഥനാഗാനം ആലപിച്ചു. സംഗീത ചക്രവർത്തി SP ബാലസുബ്രഹ്മണ്യം അന്ന് ആ സംഗീതധാരയുടെ മധുരിമ നെഞ്ചേറ്റി അനുഗ്രഹിച്ചു. സംഗീതത്തോടുള്ള താൽപ്പര്യം കണ്ട് +2 ശേഷം സംഗീത കോളേജിൽ പൂർണ്ണചന്ദ്രനെ ചേർക്കാമെന്ന് തീരുമാനിക്കുന്നു. മനസ്സിലെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷത്തിലായിരുന്നു പൂർണ്ണചന്ദ്രൻ. അതിനിടെ ഏഷ്യാനെറ്റിന്റെ സ്റ്റാർ സിംഗറിൽ പാടാനും മത്സരിക്കാനും അവസരം. മലയാളത്തിന്റെ പ്രിയ ഗായകരെയും സംഗീതജ്ഞരെയും പരിചയപ്പെടാനും സംഗീതത്തിന്റെ പുതിയ മാനങ്ങൾ നേടാനും സൗഭാഗ്യം. മത്സരത്തിലൂടെ ശ്രദ്ധേയനായി പൂർണ്ണചന്ദ്രൻ. എല്ലാവരും ചൊന്നാൽ പറയാം, ഐ എം ഷുവർ ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ടേൺ ഓഫ് യുവർ ലൈഫ്. നോ കീപ് സ്മൈലിംഗ് ആൻഡ് ബി ഹാപ്പി. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി. സത്യത്തിൽ പൂർണ്ണചന്ദ്രൻ്റെ ഒരു യാത്ര
എവിടുന്നോ തുടങ്ങി ഇവിടം വരെ എത്തി. ഇത് പൂർണ്ണചന്ദ്രൻ്റെ തുടക്കമാണ്. ഞാൻ 7-8 പ്രാവശ്യം സ്വാമിനെ നേരിൽ എനിക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇപ്പോൾ സ്വാമി ഇല്ലെങ്കിൽ പോലും എൻ്റെ എല്ലാമായിട്ടുള്ള ഞാൻ ഇപ്പോഴും സ്വാമിയും ആനന്ദമാർ സാറും രണ്ടും ഒന്ന് തന്നെ എന്നാണ് എൻ്റെ മനസ്സിൽ ഞാൻ കരുതുന്നത്. അതുകൊണ്ട് എൻ്റെ എല്ലാമായിട്ടുള്ള ആനന്ദമാർ സാറാണ് ഇതിനുള്ള എല്ലാ ഭാഗ്യവും. എനിക്ക് ഇപ്പോഴും ഉണ്ടായിട്ടുള്ള എല്ലാ ഭാഗ്യത്തിനും കാരണമായിട്ടുള്ള ആനന്ദമാർ സാറിന് എത്ര നന്ദി, എനിക്ക് നന്ദി പറയാൻ വാക്കുകൾ പോലുമില്ല. അത്രയും എന്താണ്, വളരെ അധികം സന്തോഷവും എല്ലാം എല്ലാം നന്ദിയും എല്ലാം കടപ്പാടും എന്നും ഉണ്ടായിരിക്കും. പാനൂരിലോ കല്ലിക്കണ്ടിയിലോ ഒരാക്രി കച്ചവടക്കാരനായി ഒതുങ്ങിപ്പോകേണ്ട ഒരു ജീവിതം ഈ വിധത്തിൽ സന്തോഷപൂർണമാക്കിയത് സായി ഗ്രാമമാണ്. സായി ഗ്രാമത്തിൽ തന്നെയാണ് പൂർണ്ണചന്ദ്രൻ്റെ അമ്മയും കാളിയമ്മ. തൻ്റെ മകനെ ഇത്രയും വളർത്തി വലുതാക്കിയ സായി ഗ്രാമമെന്ന ഈശ്വര കാരുണ്യത്തെ പ്രാർത്ഥനാപൂർവം കാണുന്ന അമ്മ. രംഭം കഷ്ടപ്പാട് ആയിരിക്കും. പിന്നെ ഇവിടെ വന്നാലും കൊഞ്ചം നല്ലത് ഉണ്ടായി, നല്ല സന്തോഷമായി. ഇപ്പോൾ തൻ്റെ അമ്മയ്ക്കും സായി ഗ്രാമത്തിലെ മറ്റെല്ലാ അമ്മമാർക്കുമായി പൂർണ്ണചന്ദ്രൻ പാടും. അമ്മ എന്നഴയ്ക്കാതെ ഉയിരില്ലയേ, അമ്മാവേ വണങ്ങാതെ ഉണർവില്ലയേ, നേരിൽ വന്ന് പേശും ദൈവം പെറ്റ ത. സംഗീത കോളേജിൽ ജോലി കിട്ടിയതിന് ശേഷം പൂർണ്ണചന്ദ്രൻ വീണ്ടും പഴയ കണ്ണൂരിലേക്ക് ഒരു തിരിച്ചുപോക്ക് നടത്തി. പാട്ടുകാരനായ പൂർണ്ണചന്ദ്രനെ തിരിച്ചറിയുന്ന പാനൂരും കടമ്പേരിയും. നാട് നൽകിയ സ്നേഹം വാക്കുകൾക്കപ്പുറമായിരുന്നു. പഴയ അധ്യാപകരും നാട്ടുകാരും പഴയ അമാവാസിയെ പുതിയ രൂപത്തിൽ സ്വീകരിച്ചു. കാലത്തിൻ്റെ ഗതിവിഗതികളിൽ ഒരാളെ ഒരു ദേശം എങ്ങനെ വിലയിരുത്തുന്നു, തിരിച്ചറിയുന്നു എന്നതിന് ഏറ്റവും നല്ല മാതൃകയാണ് പൂർണ്ണചന്ദ്രൻ. കണ്ണൂരു തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള സ്ഥലത്ത് സാമൂഹ്യ പ്രവർത്തകർ ഉണ്ടാകാഞ്ഞിട്ടാണോ, സാമൂഹ്യ പ്രവർത്തനം ഉണ്ടാകാഞ്ഞിട്ടാണോ, സാമൂഹ്യ സംഘടനകൾ ഉണ്ടാകാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്താണെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ സൗഭാഗ്യമായിട്ട് മാത്രമാണ് ഇത് കാണുന്നത്. സായി ഗ്രാമത്തിൽ വന്ന് കണ്ട് പരിചയപ്പെട്ട പൂർണ്ണചന്ദ്രൻ്റെ അവസ്ഥ മനസ്സിലാക്കി മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും തീരെ സമയമെടുക്കാതെ വളരെ വേഗതയിൽ തന്നെ പൂർണ്ണചന്ദ്രന് ജോലി കൊടുത്തു. മാത്രമല്ല, അതിലേറ്റവും അഭിമാനിക്കാവുന്നത് പൂർണ്ണചന്ദ്രൻ പഠിച്ച സംഗീത കോളേജിൽ തന്നെ ഒരു LD ക്ലർക്കായിട്ട് ജോലി കൊടുത്തു. ഇതിന് സത്യസായി ഓർഫനേജ് ട്രസ്റ്റ്, സായി ഗ്രാമം, ഞങ്ങളുടെ 450 ഭാരവാഹികൾ, ഞങ്ങളുടെ 200,000 അഭ്യുദയകാംക്ഷികൾ, ഞങ്ങളുടെ 850 അന്തേവാസികൾ എല്ലാവരും ഈ ഗവൺമെൻറ്റിനോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും കടപ്പെട്ടിരിക്കുന്നു. തമിഴോ മലയാളമോ എന്നില്ലാതെ ഇവിടെ ഈ സ്നേഹത്തിന് മുന്നിൽ അതിർത്തികൾ മാഞ്ഞു പോകുന്നു. ജീവിതത്തിൻ്റെ യാതനയിലേക്കോ മറ്റോ തള്ളി മാറ്റുമായിരുന്ന ഒരു ബാല്യം കണ്ടറിഞ്ഞ് ഏറ്റെടുത്ത നന്മയുടെ വലിയ മനസ്സിന് നന്ദി. സഫലമീ ജീവിതം പ്രേമപൂർണം, പാർവതീലോല നിൻ കരുണയാലേ.